എവിടെ പോയിരുന്നു നീ? അറിയാവല്ലോ സച്ചിൻ മാധവനെ കാണാൻ. ഒരു കല്യാണം പറഞ്ഞു ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന പെണ്ണാ നീ. ആ കല്യാണം മാത്രമേ നടക്കുള്ളൂ. ഇപ്പോ വിളിച്ചു പറ ആ ചെറുക്കനോട്. എന്റെ മുമ്പിൽ വെച്ച് വിളിച്ചു പറ. പറയാം അമ്മ ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന ഈ കല്യാണം മാത്രമേ നടക്കുന്നുള്ള കാര്യം ഞാൻ പറഞ്ഞോളാം. ഇപ്പോഴല്ല പിന്നെ. എന്താ ഇപ്പോ പറഞ്ഞാൽ? എനിക്ക് പിന്നെ പറയാനാ തോന്നുന്നത്. ഇപ്പോഴല്ല. ശരി. എങ്കിൽ അതുവരെ അവനെ കാണാനേ പാടില്ല. കാണും. എനിക്ക് തോന്നുമ്പോ തോന്നുന്ന സ്ഥലത്ത് വെച്ച് ഞാൻ കാണും. കാണില്ല. അവനെ നീ ജീവിതത്തിൽ ഇനി ഒരിക്കലും കാണില്ല. ഈ വീട്ടിൽ നിന്ന് നീ ഇനി പുറത്തിറങ്ങിയില്ല. ആരൊക്കെ എതിർത്താലും ആരൊക്കെ വന്നാലും വന്നില്ലെങ്കിലും നിന്റെ നിശ്ചയവും കല്യാണവും ഒക്കെ ഞാൻ തന്നെ നടത്തും. ഇവിടെ വെച്ച് പറ്റിയില്ലെങ്കിലും കുവൈറ്റിൽ വെച്ച് അയില് നടത്തും. വാടി. അമ്മ ഇങ്ങനെ ചെയ്യരുത്. ഇങ്ങനെ കാണിക്കരുത്. വാടി ഇവിടെ. ലെറ്റ് മീ ടോക്ക്. വേണ്ട. എനിക്കൊന്നും കേൾക്കണ്ട. വാ. ലെറ്റ് അസ് ടോക്ക് നൗ. വേണ്ടെന്ന് പറഞ്ഞില്ലേ? ഇറ്റ് വാസ് ജസ്റ്റ് എ ലൈ. ഞാൻ വിശ്വസിക്കില്ല. ഒക്കെ ഞാൻ അറിയ. അമ്മ പറഞ്ഞത് കേൾക്ക്. ഓപ്പൺ ദി ഡോർ. ഐ സെഡ് ഓപ്പൺ ദി ഡോർ. യു വിൽ റിഗ്രറ്റ്. ഓപ്പൺ ദി ഡോർ. അമ്മയ്ക്ക് സപ്പോർട്ടായി ഹരിമാമന ഉണ്ടല്ലേ. പലരുടെ മനസ്സിനെ മുറിവേൽപ്പിച്ചിട്ട് വേലിചാടിയതാ എന്റെ പെങ്ങള്. ആ പെങ്ങളുടെ മകള് മതിൽ ചാടണ്ട. ഹരിമാമ ബിലീവ് മീ, ഇതെല്ലാം ഒരു കളവാ. എനിക്കൊന്നും വേണ്ട. എന്റെ അച്ഛൻ ഒന്ന് വന്നു കിട്ടിയാ മാത്രം മതി. നിന്റെ അച്ഛൻ വന്നാലും വന്നില്ലെങ്കിലും ഈ ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന കല്യാണം നിനക്ക് നല്ലതാണെങ്കിൽ അതേ നടക്കും. ഒറ്റയ്ക്കാക്കിയിട്ട് താൻ പോവല്ലേ? സാരമില്ലടോ, വല്ലപ്പോഴൊക്കെ ഹോസ്റ്റലിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങണം. വല്ലപ്പോഴും അല്ല, മിക്കപ്പോഴും ഇറങ്ങാം. ഇറങ്ങും. പിന്നെ എൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ അതിനകത്ത് വെച്ചിട്ടുണ്ട്. അത് പിന്നീട് ഒരിക്കലും എടുത്തോളാം. ഞാൻ ഇറങ്ങട്ടെ. കീ. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവളാ എൻ്റെ മോള്. അവളെ അങ്ങനെ ആർക്കും വിട്ടുകൊടുക്കാൻ എനിക്ക് പറ്റില്ല. ആരും തട്ടിയെടുക്കാൻ ഞാൻ അനുവദിക്കുകയുമില്ല. എനിക്ക് എൻ്റെതായ നൂറുനൂറ് പ്രശ്നങ്ങളുണ്ട്. അതൊന്നും നിങ്ങളോട് പറയേണ്ട കാര്യമില്ല. കുഴപ്പങ്ങളൊന്നും ഉണ്ടാക്കാതെ എൻ്റെ മകളുടെ ജീവിതത്തിൽ നിന്ന് ഒന്ന് മാറിത്തരണം. ശാസിച്ച് പറയല്ല, അപേക്ഷിക്കുക. മാറൂ. സുഷമ ഒരിക്കൽ നിങ്ങളുടെ മുൻപിൽ വെച്ച് എന്നോട് പറയും മാറാൻ. അതെനിക്ക് ഉറപ്പാ. അപ്പൊ ഞാൻ മാറിത്തന്നോളാം. അതിനർത്ഥം സുഷമ പറയാതെ മാറില്ല. കൂടുതലൊന്നും പറയാൻ എനിക്ക് ആവില്ല. അറിയില്ല. നീ മാറൂടാ. അവള് പറയാതെ നീ മാറും. അല്ലെങ്കിൽ ഈ നാട്ടിലിട്ട് നിന്റെ കയ്യും കാലം ചെത്തെടുത്ത് അയച്ചു കൊടുക്കും. നിന്റെ തന്തയ്ക്കും തുളയ്ക്കും. മാറൂടാ നീ. ഞാൻ പറഞ്ഞല്ലോ സുഷമ പറയട്ടെ, അപ്പൊ മാറാം. അവളെങ്ങാനീ ഒരിക്കൽ കൂടി കണ്ട നിന്റെ നെഞ്ച് കുത്തി പൊളിക്കും ഞാൻ. സച്ചോട്ടാ, സച്ചോട്ടാ, സുഷമ ചേച്ചിയെ കുവൈറ്റിൽ കൊണ്ടുപോകാൻ ഒരു മുറിക്കകത്തിട്ട് പൂട്ടി. ആരും പറയാതെ ഞാൻ പോയി തുറന്നു വിട്ടു. ഇപ്പോഴത്തെ ഒളിച്ചിരിക്കുക. സച്ചോട്ടനെ വിളിച്ചോണ്ടരാൻ പറഞ്ഞു. വാ സച്ചോട്ടാ. എന്താ ഇത് ബാഗൊക്കെ ആയിട്ട്? ഇനി എനിക്കും വാശിയ സച്ചു. അച്ഛനെ ഞാൻ വരുത്തും. അതുവരെ ഞാൻ ഒരിടത്തേക്ക് മാറുക. എങ്ങോട്ട്? അമ്മയുടെ മുൻപിൽ ഞാൻ എപ്പോഴും തോറ്റിട്ടേ ഉള്ളൂ. ഇനി തോറ്റുകൂടാ. എൻ്റെ ഒരു കൂട്ടുകാരിയുണ്ട്, കുസുമം. ഞാൻ അങ്ങോട്ട് പോവാ. അത് സച്ചുവിനോട് പറയാനായിരുന്നു. നിക്ക്, ഇല്ലാത്ത നമ്മുടെ ഈ പ്രേമം വല്ലാത്ത കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. ഒന്നും ധൃതി വേണ്ട. എല്ലാം ഒന്നും കൂടെ ആലോചിച്ചിട്ട് മതി. നന്ദു, നീ ഒന്ന് ചുറ്റിയിട്ട് വാ. എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് അറിയാലോ. വാ ഇവിടെ. സുഷമയുടെ കൂട്ടുകാർ ആരൊക്കെയാണ്, എവിടേക്കാണെന്നൊരു പിടുത്തമില്ല. ആരെ ഒളിപ്പിച്ചു വെച്ചിരിക്കണം അവളെ. എല്ലാ വീട്ടിലും കയറിയിറങ്ങി തപ്പിട്ട് അവൾ എവിടെയുണ്ടെങ്കിലും കണ്ടുപിടിച്ച് എന്നെ അറിയിക്കണം. പിന്നെ സച്ചിൻ എന്ന് പറയുന്ന പയ്യനെ കണ്ട ഇങ്ങോട്ട് പിടിച്ചോണ്ട് പോരെ. ആ ഓക്കെയുള്ളൂ.
ഈ പട്ടണം വിട്ട് അവൾ അങ്ങോട്ടും പോകാൻ പാടില്ല. പോവില്ല. ഓട്ടോ സ്റ്റാൻഡിലും ബസ് സ്റ്റാൻഡിലും ടാക്സി സ്റ്റാൻഡിലും ഒക്കെ ഞാൻ ആളെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. എല്ലാരും സുഷമ ചേച്ചി തരയുകയാ. സുഷമ ചേച്ചിക്ക് എങ്ങും പോകാൻ പറ്റില്ല. പുറത്തിറങ്ങി അപ്പ പിടിക്കും. അയ്യോ ഞാൻ പോവാ. ഇനിയിപ്പോ എങ്ങനാ? എല്ലാരെയും കണ്ണു വെട്ടിച്ച് സുഷ്മിക്ക് കുസുമത്തിന് വീട്ടിച്ചും ചേരാനാവില്ല. എന്തെങ്കിലും ഞാൻ ചെയ്തേ പറ്റൂ. എന്നെ കാണാനില്ലെന്ന് അറിയുമ്പോ എന്റെ അച്ഛൻ ഓടി വരും. എനിക്കറിയാമത്. പക്ഷേ ഇപ്പൊ എന്ത് ചെയ്യാനാ? എന്നെ എങ്ങനെയെങ്കിലും കുസുമത്തിന്റെ വീട്ടിൽ എത്തിച്ചു തരാൻ പറ്റുമോ സച്ചുന്? പ്ലീസ് സച്ചു. വാ ശ്രമിക്കാം. അടുത്ത പട്ടണത്തിലേക്ക് പോവാനാ. ഹൈവേയിലേക്കുള്ള വഴിയേതാ? ഞങ്ങളും അങ്ങോട്ടാ. വഴി കാണിച്ചു തരാം. ഒന്ന് ഇറക്കിയേക്കാവും. ഏരിക്ക സോള എന്റെ സ്വപ്നങ്ങളെയൊക്കെ യാഥാർത്ഥ്യമാക്കാനുള്ള യാത്രയായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞു. ആ യാത്രക്കിടയിൽ എവിടെയെങ്കിലും വെച്ച് കിഷോറിനെ വലിച്ചെറിഞ്ഞിട്ട് സുഷമ എന്റെ മാറിലേക്ക് ഓടിയെത്തുമെന്നും എനിക്ക് ഉറപ്പായി. എനിക്ക് ഉറപ്പായടോ. എനിക്കും. എന്നിട്ട് മാറിൽ വന്ന് എത്തി പറയാം. ഒന്ന് റിലാക്സ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞല്ലോ ആ യാത്ര എന്റെ പ്രണയത്തിന്റെ സ്വർഗകവാടം തേടിയുള്ളതായിരുന്നുവെന്ന്. തലേന്ന് ഉറങ്ങിയിട്ടില്ലാത്തതുകൊണ്ട് അല്പസമയത്തിനുള്ളിൽ തന്നെ സുഷമ ഉറങ്ങി. രാത്രി ഏറെ ചെന്നു. ലോറി എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് എനിക്കൊരു പിടിയില്ലായിരുന്നു. പെട്ടെന്ന് എടുത്ത് സ്ലോ ചെയ്തപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്. അതൊരു ബ്രോത്തലായിരുന്നു. ബ്രോത്തലാ? എന്ന് വെച്ചാല്? വേശ്യാലയം. അഡ്രസ് പറ. എന്തിനാ അങ്ങോട്ട് പോവാനാ? അല്ല, പോലീസിനെ അറിയിക്കാനാ. എന്നാ താൻ പോയി അറിയിച്ചിട്ട് വാ, ഞങ്ങൾ കഥ കേക്കാം. പറ സച്ചു. എന്നെ എവിടെയെങ്കിലും അടിച്ചിട്ടിട്ട് സുഷമ എവിടെ ആക്കാനാണ് അവരുടെ പരിപാടിയെന്ന് ഞാൻ ഭയന്നു. മറ്റൊന്നും ആലോചിച്ചില്ല. സുഷമയെ വിളിച്ചു നിർത്തി ഞങ്ങൾ ഓടി. നമ്മൾ ഇത് എവിടെ സച്ചു? അറിയില്ല. ഇനി എങ്ങോട്ടാ പോവാ? പോയി നോക്കാം. ഫോൺ ചെയ്യാൻ ഇടം കിട്ടിയിരുന്നെങ്കിൽ. സാരമില്ല, മൈൻഡ് ചെയ്യണ്ട. ബസ് ഇനി രാവിലെ ഉള്ളൂ. പക്ഷെ നമ്മൾ രക്ഷിക്കാൻ അവർ വരുന്നുണ്ട്. ഞാൻ എല്ലാവരോടും പറഞ്ഞു. ആര്? എന്റെ ഫ്രണ്ട്സ്. എങ്ങോട്ടാ? ഇവിടെ ഇത്ര അധികം സ്ഥലമുണ്ടല്ലോ, ഇവിടെ വന്നിരിക്കണം അല്ലേ? അതിനിപ്പോ എന്താ? ഇത് പൊതുസ്ഥല, എനിക്ക് ഇഷ്ടമുള്ളത് ഞാനിരിക്കും. നിങ്ങൾ പേടിക്കണ്ട, ഞാൻ വീട്ടിൽ കൊണ്ടാക്കാം. വാ. എന്നാണ് ഉങ്ങൾക്കെല്ലാം? എന്നാ വാങ്ങ, വണ്ടി റെഡി. ഏ സച്ചു,
നീ സച്ചുനെ കൊണ്ട് വണ്ടിയിലോട്ട് വെക്കോ, ഞാൻ തന്നെ. അതെ, കണ്ടാ തോന്നും കട്ടോണ്ട് വന്നാണെന്ന്. എന്നാ സത്യം അതല്ല, അത് കല്യാണം ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന കുട്ടിയാ. എന്റെ ഫ്രണ്ട് സച്ചുവിന്റെ ഫ്രണ്ട്, ആ ഫ്രണ്ടിനെ വേറൊരു ഫ്രണ്ടിന്റെ വീട്ടിൽ കൂടി വരണം, അത്രേ ഉള്ളൂ. പോയിക്കട്ടെ. കട്ടോണ്ട് വന്നത് തന്നെയാ. ശരിയാ, ഞങ്ങളുടെ ലോറിയിലാ അവര് വന്നത്. എപ്പോഴും പിടിച്ചേക്കണം. എല്ലാവരും കൂടി അമ്മയുടെ ഓപ്പറേഷന് വേണ്ടി പോയിരിക്കുക ബോംബെയില്. അടുത്ത ആഴ്ചയാ ഓപ്പറേഷൻ, അതൊക്കെ കഴിഞ്ഞു വരൂ. ഇനിയിപ്പോ എങ്ങനെ? നിങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാനങ്ങ് തിരികെ പോയിക്കോളാം. സുഷമയ്ക്ക് സച്ചിനെ പോലെ ഞങ്ങളെയും കരുതാമെങ്കിൽ എല്ലാവർക്കും കൂടെ താമസിക്കാനൊരിടം ഞാൻ ഒപ്പിക്കാം. എവിടെ? എൻ്റെ ചേട്ടൻ വിശ്വനാഥപിള്ളിയുടെ വീട് ഒഴിഞ്ഞ് കിടപ്പുണ്ട്. പുള്ളി ടൂറില്ല, താക്കോൽ എൻ്റെ കയ്യിലുണ്ട്. വേണേ ഒരു അഞ്ചാറ് ദിവസം നമുക്ക് അവിടെ താമസിക്കാം. എന്ത് പറയുന്നു? എല്ലാം സച്ചു പറയും പോലെ. ഒന്നും പേടിക്കണ്ട, ഞാൻ സുഷമയുടെ കുസുമ വന്ന് കരുതിയാൽ മതി. ഞാനും അതെ, ഞാനും കുസുമ തന്നെ. ഞാൻ പിന്നെ കുസുമ ആണല്ലോ. മറിക്കെ 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 മറിക്കെ. അപ്പോ ഈ നാല് കുസുമത്തുകളും കൂടി ഈ സുഷമത്തി അങ്ങ് കൊണ്ടുപോവാ. ഓക്കേ, റെഡി, 1 2 3.